ശരിയാണ്. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും മിനിറ്റുകൾ മാത്രം അവശേഷിച്ചിരിക്കുക. ഇനി നമ്മളൊരു പ്രചരണത്തിലേക്ക് കടക്കുന്നതിൽ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എം ഡി എഫിനെ സംബന്ധിച്ചത് യാതൊരു ആകാംക്ഷയും ഇല്ല, പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ ഒരു ഘടകം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ബാണി ഗ്രൂപ്പിന്റെ എൽ ഡി പ്രവേശനമാണ്. ഇപ്പൊ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. എന്റെ ഒരു നിരീക്ഷണത്തിൽ ഉറപ്പായിട്ടും ഇടുക്കി കോട്ടയം ജില്ലകളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പിന്നെ സാന്നിധ്യം വളരെ ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം അവരുടെ പ്രവർത്തനങ്ങളിൽ വളരെ കഠിനമായ അധ്വാനങ്ങളാണ് അവർ നടത്തിയത്. സി പി എം അതുപോലെ തന്നെ ഈ രണ്ട് ജില്ലകളിലും പിന്നെ ജില്ലാ പഞ്ചായത്ത് പിന്നെ തിരിച്ചു പിടിക്കാനും മറ്റ് പ്രാദേശിക പിന്നെ ബോഡികളിലേക്കും കടന്നു കയറാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ വളരെ പ്രത്യക്ഷമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ചരിത്രപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരിക്കും. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ, അതിൽ കോട്ടയം നഗരസഭയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏറ്റുവാരൂർ പോലെയുള്ള നഗരസഭകൾ വൈക്കി ഞങ്ങളോടൊപ്പം നിൽക്കുന്നതാണ്, തീർച്ചയായിട്ടും ഇടതുപക്ഷത്തോടൊപ്പം ചേരും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പിന്നെ മറ്റ് പ്രദേശങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ല വളരെ നിർണായകമാണ്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈ പോപ്പുലർ ഫ്രണ്ടും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടികളൊക്കെ ആയിട്ടുള്ള പിന്നെ യു ഡി എഫിന്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള ധാരണകൾ, പിന്നെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ കരുത്തുറ്റ പ്രസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ ആത്മീയ സംഘടന എന്ന് പറയുന്നത് സമസ്തയാണ്. സമസ്തയുടെ ഭാഗത്തു നിന്നും അതിനെതിരായ ഒരു നീക്കം അവിടെ നടത്തിയിട്ടുണ്ട്. തന്നെയുള്ള ഇടതുപക്ഷത്തിനോടുള്ള ഒരു അനുഭാവം, ഒരു അനുകൂലമായ നിലപാടുകൾ മലപ്പുറം ജില്ലയിൽ വളരെ പ്രകടമാണ്. ഞാനിത് മലപ്പുറം എടുത്തു പറയാൻ കാരണവെച്ചാൽ മലപ്പുറം, കോട്ടയം പോലെ ജില്ലകൾ യു ഡി എഫിന്റെ വളരെയധികം ശക്തി ദുർഗമങ്ങളായ ജില്ലകളാണ്. അവിടെ എല്ലാം മുന്നേറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ കോഴിക്കോട്, പിന്നെ മറ്റൊരു ഏറ്റവും പ്രത്യേകപരമായിട്ടുള്ള ഒരു നമ്മൾ വീക്ഷിക്കേണ്ടത് എറണാകുളം നഗരസഭയാണ്, കോർപ്പറേഷനും. എറണാകുളം കോർപ്പറേഷനിലെ കഴിഞ്ഞ 3 തവണയായിട്ടുള്ള യു ഡി എഫ് ദുർഭരണത്തിനെതിരെ അവിടെ ജനങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായ ഒരു പിന്നെ വോട്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ നമുക്ക് കിട്ടുന്ന മെസ്സേജ് ഇത്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിന്നെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പിന്നെ ഏറ്റവും മോശമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാരിന്റെ നേട്ടങ്ങളെ മുഴുവൻ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അവർ നടത്തിയ നിഷേധാത്മകമായിട്ടുള്ള ഒരു കേരള വിരുദ്ധ പിന്നെ മുന്നേറ്റം എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഭാഗത്തുണ്ടായത്. അത്ര നിഷേധാത്മകമായിട്ടുള്ള പ്രചരണങ്ങൾക്കും കള്ളപ്രചരണങ്ങൾക്കും തിരിച്ചടി സംസ്ഥാനത്തെ ജനങ്ങൾ നൽകും എന്ന് ഈ പിന്നെ പഞ്ചായത്ത് നഗരപാലിക തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതനുസരിച്ച് വലിയൊരു പ്രതീക്ഷ. എന്താണ് കോട്ടയത്തെ അവസ്ഥ? കോട്ടയത്ത് എന്താണ് സിറ്റുവേഷൻ ഇപ്പോൾ? കാര്യങ്ങൾ ഇടതുമുന്നണിയുടെ വരുതിക്ക് വരുന്നുണ്ടോ? 100%. കാരണം കോട്ടയത്തെ സംബന്ധിച്ചോളം ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചുപിടിക്കും, എൽ ഡി എഫ് തിരിച്ചുപിടിക്കും അല്ലെങ്കിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ഒരു കഴിഞ്ഞ പ്രാവശ്യം തന്നെ നേരിയ ഒരു വ്യത്യാസത്തിലാണ് പിന്നെ ജില്ലാ പഞ്ചായത്ത് കൈവിട്ടു പോയത്. അപ്പൊ അന്ന് ജോസ് കെ മാണി വിഭാഗം മാണിസാറിന്റെ പാർട്ടി എൽ ഡി എഫിനോടൊപ്പം ഇല്ലായിരുന്നു. അപ്പം അവരുടെ തട്ടകമായ കോട്ടയം ജില്ല, പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ വിഭാഗത്തിൽപ്പെട്ടവരുടെ വലിയ ഒരു ശക്തി ദുർഗമായ കോട്ടയം ജില്ല ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നത്, കോട്ടയം ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങൾ അതായത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തും പിന്നെ വലിയ ഭൂരിപക്ഷം തന്നെ എൽ ഡി എഫിനോടൊപ്പം ചേരുമെന്നുള്ളൊരു വൻ പ്രതീക്ഷയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അത് വളരെ പ്രകടമായിരുന്നു, ആൾക്കാരുടെ ആവേശം. മറ്റൊരു പ്രത്യേകത കോട്ടയത്തെ സംബന്ധിച്ചോളം നമ്മൾ ഏറ്റവും, ഞാനത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിലാണെന്ന് തോന്നി, ഞാൻ നിരീക്ഷിച്ചിരുന്നു, അതായത് കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും തമ്മിലുള്ള ഒരു മാനസികമായ ഒരു അകൽച്ച. അതായത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അണികൾ പോലും ഇല്ലാത്ത, ഒറ്റയാൾ പോലും ഇല്ലാത്ത പല മാനസികമായ അകൽച്ച ഇപ്പോഴത്തെ സംഭവിക്കുന്നില്ലേ? ശ്രീറജി ലൂക്കോസ് നോക്കൂ, മാണി സി കാപ്പൻ എന്താണ് പറഞ്ഞത്? നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. മാണി സി കാപ്പൻ അത്രയും കടത്തി പറയുകയായിരുന്നു. നോക്കൂ റജി ലൂക്കോസ്, ഇപ്പോൾ ഇപ്പുറത്തും ഉണ്ടാകുന്നുണ്ടല്ലോ അതൃപ്തികൾ, ചില വെടിപൊട്ടിക്കലുകളൊക്കെ ഇപ്പുറത്തും ഉണ്ടാകുന്നുണ്ടല്ലോ. ശ്രീ റജി ലൂക്കോസ് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുമോ? അല്ല, അവരുടെ മാണി സി കാപ്പന്റെ പ്രസ്താവന ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വന്നു. അവർക്ക് അവർ പ്രതീക്ഷിച്ചത്ര സീറ്റ് കൊടുത്തില്ല, അത് പിന്നെ എൽ ഡി എഫിൽ പിന്നെ അവതരിപ്പിക്കുന്ന അദ്ദേഹം പറഞ്ഞു. പക്ഷെ എൻ സി പി എന്ന് പറയുന്ന ഒരു എൽ ഡി എഫിലെ വർഷങ്ങളായിട്ടുള്ള ഒരു ഘടകകക്ഷിയാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. അവരുടെ പ്രാധാന്യത്തിൽ നമ്മൾ കുറച്ച് കാണത്തില്ല. പ്രത്യേകിച്ച് എൽ ഡി എഫ് ഘടകകക്ഷികളുടെ വലിപ്പച്ചെറുപ്പ് അനുസരിച്ചല്ല ഘടകകക്ഷികളോട് പെരുമാറുന്നത്, അത് അവരുടെയൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പിന്നെ കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ പാർട്ടിയും എൻ സി പിയും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വലിയ ഏറ്റക്കുറിച്ചിലുണ്ട്, അത് അവരുടെ അറിയാമല്ലോ. ഞാൻ അതിൽ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. മാണി സി കാപ്പന്റെ അതൃപ്തി ഒന്നും ഒരിക്കലും വോട്ടായി മാറാൻ സാധിക്കില്ല. ഈ ഏറ്റക്കുറച്ചിലുകൾ അതായത് ഈ
ഒരേ പന്തിയിൽ രണ്ട് തരം ഭക്ഷണം വിളമ്പിയാനുള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ അവിടെ എന്നുള്ളതാണ് പ്രശ്നം. കാരണം നോക്കൂ, ജോസ് കെ മാണി വന്ന സമയത്ത് എൻ സി പിക്ക് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആശങ്കകളിൽ ഒന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളുമായി ബന്ധപ്പെട്ട് രണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാലാ സീറ്റ്, ഈ മൂന്ന് കാര്യങ്ങളിൽ അവർ വലിയ രീതിയിൽ ആശങ്ക വച്ചു പുലർത്തിയിരുന്നു. അപ്പൊ അതിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സംഭവിച്ചു കഴിഞ്ഞു, അവർ ആവശ്യപ്പെട്ട സീറ്റ് നൽകിയില്ല എന്ന് പറയുന്നു. കോട്ടയം ജില്ലാ സെക്രട്ടറി എന്നാൽ അത് നിഷേധിക്കുന്നു. എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത് ശ്രീ റജിലു കോസ്? എൻ സി പിന്നെ അങ്ങോട്ട് മെരുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എൻ സി പി ഒന്ന് തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഈ മുന്നണി സംവിധാനത്തിൽ? അല്ല, എൻ സി പിയുടെ ഭാഗത്തുണ്ടായ ഒരു ചെറിയ അതൃപ്തി വോട്ടെടുപ്പിന് ശേഷം വന്നത്. എൻ സി പിയുടെ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് പിന്നെ എൽ ഡി എഫ് ചേർന്ന് അതിനകത്ത് അവതരിപ്പിച്ച അത് നിഷ്പ്രയാസം അത് പരിഹരിക്കാവുന്ന ഒരു വിഷയമുള്ളൂ. തന്നെ തന്നെ കോട്ടയം ജില്ല സംബന്ധിച്ചുള്ള എൻ സി പി എന്ന് പറഞ്ഞ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭവമായിട്ട് താരതമ്യം പോലും ചെയ്യാൻ പറ്റുന്ന അത്ര ശക്തിയുള്ള ഒരു പാർട്ടി ഒന്നുമല്ല എൻ സി പി. അത് ഞാൻ ആ പാർട്ടിയുടെ ഇരിക്കെ പിന്നെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നില്ല, അത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഞങ്ങൾക്ക് വളരെ വ്യക്തമറിയാം. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. ഒരു 0.1% പോലും അപർണ അത് ബാധിക്കത്തില്ല. അപ്പം നമ്മൾ കോട്ടയം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് പ്രവചനാതീതമായ ഒന്നും കോട്ടയത്ത് നടക്കത്തില്ല എന്ന് ഉറപ്പാണ്. പ്രവചനത്തോട് കൂടി പ്രവചിപ്പിക്കുന്ന അനുസരിച്ച് തന്നെ എൽ ഡി എഫിന് അനുകൂലമായ ഒരു വിധിയെടുത്ത് കോട്ടയം ഉണ്ടാവുന്നുള്ളത് നിസ്തർക്കമാണ്. നമുക്ക് ഇനി ഒരു മണിക്കൂർ, ഒന്നേകാൽ മണിക്കൂർ കാത്തിരുന്നാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒന്നേകാൽ മണിക്കൂർ അല്ല, നമുക്ക് ഇനി ഒരു 45 മിനിറ്റ് ആദ്യ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ അറിയാം ഒരു എത്രയോട് കൂടി പോസ്റ്റൽ ബാലറ്റുകളുടെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതൊരു ധാരണയാവും. റജിലുക്കോസ്, എന്തായാലും പിന്നെ ഈ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ, പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വപ്ന, സ്വർണം, വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം. അല്ല, അത് കഴിഞ്ഞ 6 മാസമായിട്ട്, കഴിഞ്ഞ ജൂലൈ 5 റിപ്പോർട്ട്, ഈ വാർത്ത പുറത്തു വരുന്ന ഉടപ്പം തന്നെ ആദ്യഘട്ടങ്ങളിൽ തന്നെ വാർത്ത പ്രക്ഷേപണം ചെയ്ത ഒരു മാധ്യമ റിപ്പോർട്ടർ തന്നെ, അത് പ്രചരിക്കാൻ പറ്റില്ല, 1-2 മാധ്യമങ്ങളിൽ 1 റിപ്പോർട്ടർ.